ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഉണ്ടാക്കാൻ പോണ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പാട്ട. അതിനായിട്ട് ഞാൻ എടുത്തത് മൈദ 2 കപ്പ്, അരിപ്പൊടി 1 കപ്പ്, മധുരത്തിനാശം ശർക്കര, പിന്നെ നീന്ത്രവായ്ക്ക, തേങ്ങാക്കൊത്ത്. ഞങ്ങളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ നീന്ത്രപ്പഴം അതിലിട്ടാണ്ട് വാട്ടിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. നമ്മൾ നല്ലതുപോലെ വാടി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കണം. ഇത് കോരിയെടുത്ത് അതേ പാനിൽ നമുക്ക് നെയ്യ് ഒഴിച്ച് കണ്ട് നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്ത് കോരണം. നമ്മൾ നെയ്യ് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് മുരിച്ചെടുക്കാം. കോരിയെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് എടുത്ത് മൈദ, അരിപ്പൊടി, മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര പാനിയാക്കി വെച്ചത് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്തും, നമ്മൾ വാട്ടിയെടുത്ത നീന്ത്രപ്പഴവും, പിന്നെ ഏലക്കായ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. അങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മളാ പഴമൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നമ്മളെ ഉണ്ണിയപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഒന്ന് കോരിയെടുക്കാം. നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ എല്ലാതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും